രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസൺ ആരംഭം മുതൽ ഇന്ന് വരെ പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്ത് മാറ്റമില്ലാതെ തുടരുന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ ഒരു മലയാളി പയ്യൻ പേര് സഞ്ജു സാംസൺ ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല പ്രകടനം കൊണ്ടും അയാൾ ടീമിനെ മുന്നിൽ നയിക്കുകയാണ് ഈ ഐ പി എല്ലിൽ സഞ്ജു ഇതുവരെ എട്ട് ഇന്നിങ്സിൽ നിന്ന് അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശരാശരിയിൽ മുന്നൂറ്റി പതിനാല് റൺസ് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ എട്ടിലേഴിലും വിജയം സീസണിൽ മുന്നൂറ് റൺസ് കടക്കുന്ന ആദ്യ ക്യാപ്റ്റൻ ആദ്യ വിക്കറ്റ് കീപ്പർ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നാല് ഉയർന്ന സ്കോർ എൺപത്തിരണ്ട് റൺസ് ഫോർ ഇരുപത്തിയൊൻപത് സിക്സ് പതിമൂന്ന് നോട്ടൗട്ട് മൂന്ന് മത്സരങ്ങളിൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി നേടിയ ക്യാപ്റ്റൻ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ റൺവേട്ടയിൽ ആദ്യ അഞ്ചിൽ സ്ഥാനം ഒരു ഒരിന്നിംഗ്സിൽ കൂടുതൽ സിക്സ് നേടിയവരിൽ മൂന്നാം സ്ഥാനം ആറ് സിക്സ് വിക്കറ്റ് കീപ്പിങ്ങിൽ ഏഴ് പേരെ പുറത്താക്കി മൂന്നാം സ്ഥാനത്ത് ഇരുപത്തിയൊൻപത് ഫോറുകളുമായി അഞ്ചാം സ്ഥാനത്ത് പ്രകടനത്തിൽ മാത്രമല്ല ഒരു ക്യാപ്റ്റൻ സഹകളിക്കാർക്ക് പ്രിയപ്പെട്ടവനാകുന്നത് റിയാൻ പരാഗിന്റെ പുതിയ അവതാരപ്രവിക്ക് പിന്നിൽ സഞ്ജു എന്ന ക്യാപ്റ്റന്റെ പിന്തുണയുണ്ട് കടുത്ത രാജസ്ഥാൻ ആരാധകർ പോലും ടീമിൽ നിന്ന് പുറത്താക്കാൻ ഒരു കാലത്ത് ആവശ്യപ്പെട്ട താരമായിരുന്നു റിയാൻ പരാഗ് എന്നാൽ ഈ സീസൺ ടീമിന് വേണ്ടി അദ്ദേഹം മികച്ച സ്കോറുകൾ നേടുന്നു യശസ്സി ജെയ്സ്വാൾ ഏഴ് മത്സരങ്ങളിലും വെടിക്കെട്ടോടെ തുടങ്ങി മുപ്പത് റൺസിനപ്പുറം സ്കോർ ചെയ്യാതെ മടങ്ങുന്നു ടീമിന് മികച്ച തുടക്കം ലഭിക്കാതെ വരുന്നു ഏത് ക്യാപ്റ്റനും ഒരു മാറ്റത്തെ പറ്റി ആലോചിക്കും കാരണം ലീഗ് അതിൻ്റെ പാതി സീസൺ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ എട്ടാം മത്സരത്തിലും ജെയ്സ്വാൾ കളിക്കളത്തിൽ ഇംഗ്ലണ്ടിനെതിരായ വെടിക്കെട്ടിന് ശേഷം അയാൾ ഉഗ്രരൂപം പൂണ്ടു സെഞ്ചുറിയിലേക്ക് കുതിച്ച താരത്തിന് മറുവശത്തു നിന്ന് മികച്ച പിന്തുണ നൽകുന്നു ഒടുവിൽ സെഞ്ചുറിയും വിജയ റണ്ണും ജയ്സ്വാളിനെ കൊണ്ടടിപ്പിക്കുന്നു അതെ അയാൾ പറയാതെ പറയുകയാണ് ജയ്സ്വാൾ നീ എനിക്ക് പ്രിയപ്പെട്ടവൻ നിനക്ക് ഈ ടീമിനെ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിവുണ്ട് നിന്നെ ഞാൻ വിശ്വസിക്കുന്നു മുൻ താരങ്ങളും വിദേശ താരങ്ങളുമൊക്കെ അയാളെ ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അയാൾക്കറിയാം ക്യാപ്റ്റൻ പോയിട്ട് ഇടം കിട്ടിയാൽ അതുതന്നെ ഭാഗ്യം പക്ഷേ സഞ്ജു അപ്പോഴും കൂളാണ് ആരൊക്കെ എങ്ങനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും സൂര്യൻ കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും